റമദാൻ നിലാവ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. പഠന കലാകായിക മേഖലകളിൽ സംസ്ഥാനത്ത് മികവ് തെളിയിച്ച വിദ്യാലയം മികച്ച അധ്യാപകരും മറ്റെല്ലാവിധ സൗകര്യങ്ങളുമായി അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തണ്ടേക്കാട്. കോ സ്പോൺസർ ബൈ സഫേർ ഫാമിലി റെസ്റ്റോറൻറ്റ്, എം റോഡ്, പെരുമ്പാവൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാ പ്രേക്ഷകർക്കും റമദാൻ നിലാവ് എന്ന ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ റമദാനിൻ്റെ ആദ്യ 10 ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ആരാധനാ കർമ്മങ്ങൾക്കും അതിൻ്റേതായ ലക്ഷ്യവും ആത്മാവും ഉൾക്കൊള്ളുന്നതാണ്. ഓരോ ആരാധനകളിലൂടെയും മനുഷ്യ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ കരഗതമാക്കുന്നില്ലെങ്കിൽ ആരാധനകൾ വെറും വെള്ളത്തിൽ വരച്ച രേഖകൾ പോലെ നഷ്ടപ്പെട്ടു പോകും. തീർച്ചയായും നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാവുകയും പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും നല്ല നല്ല ശീലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആരാധനകളും അതിൻ്റെ സാമൂഹികത ഉൾക്കൊള്ളുന്നതാണ്. മനുഷ്യനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് എല്ലാ ആരാധനകളുടെയും സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ ഒരിക്കൽ വന്നുകൊണ്ട് എന്നെ ഉപദേശിക്കണം റസൂലെ എന്ന് പറയുകയുണ്ടായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നാണ് പറഞ്ഞത്. വീണ്ടും അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, ഔസാനിയ റസൂലല്ലാ, എന്നെ ഉപദേശിക്കണം റസൂലെ. വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞത് ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നാണ്. മൂന്നാമതും എന്നെ വീണ്ടും ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞത് നീ കോപിക്കരുത് എന്നാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കോപമാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവിതത്തെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ സംസ്കരണം നടക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോപം എന്ന വികാരത്തെ ശമിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ കൂടുതൽ സ്ഫുടം ചെയ്ത് നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തോടത് പറയുന്നത്. പല സമയങ്ങളിലും പ്രവാചകൻ അനുയായികളോട് പറയുമ്പോൾ പറയും, ഏറ്റവും നാഥന് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്താണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തി ഏതാണ് എന്ന് ചോദിച്ചാൽ, അഹ്സനും ഖുൽഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്നാണ് പറയുക. ആ അർത്ഥത്തിൽ മറ്റൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. പ്രവാചകൻ അതിനു മുമ്പേ അനുയായികളോട് പറഞ്ഞു വെച്ചു, ഇപ്പോൾ ഇങ്ങോട്ട് ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പറയുന്നത്. ആരാണ് വരുന്നത് എന്ന് കാത്തിരിക്കുന്ന ഒരു സമയം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു. പള്ളിയുടെ ഒരു ഭാഗത്ത് നമസ്കരിച്ചിട്ട് അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. പ്രവാചക അനുചരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് എന്തായിരിക്കും നമ്മളിൽ നിന്ന് പ്രത്യേകത കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതശീലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യതിരിക്തനാക്കുന്ന ഇത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയും അങ്ങനെ അവരിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയും ചെയ്തു. 3 ദിവസത്തോളം താമസിച്ചു. സാധാരണ ആ കാലഘട്ടത്തിൽ അതിഥികൾ വന്ന് 3 ദിവസം കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തിനാണ് വന്നത് എന്നതുപോലും ചോദിക്കുള്ളൂ. അതായിരുന്നു അവരുടെ സംസ്കാരം. 3-ാമത്തെ ദിവസം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ച് ഇറങ്ങിപ്പോകുന്ന സമയത്ത് അദ്ദേഹം ഈ ആതിഥേയനായ വ്യക്തി ചോദിച്ചു, താങ്കൾ എന്തിനാണ് എന്നോടൊപ്പം വന്ന് താമസിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഞങ്ങളിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ ഇങ്ങോട്ടൊരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗമാണ് അദ്ദേഹത്തിന് കിട്ടുക എന്ന് പറഞ്ഞു. താങ്കളാണ് കടന്നു വന്നത്, പക്ഷേ താങ്കളോടൊപ്പം ജീവിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി, ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും താങ്കളിൽ കണ്ടില്ല. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നുമില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു ശീലമുണ്ട്. രാത്രി ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആരോടും വെറുപ്പില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത നല്ല മനസ്സോടുകൂടി ഞാൻ കിടന്നുറങ്ങും. ആരോടും വെറുപ്പില്ലാത്ത മനസ്സോടുകൂടി ഞാൻ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശീലമാണ്.
അപ്പോൾ വന്ന അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് കാരണം. ജീവിതത്തിൽ ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത നല്ല മനസ്സോടുകൂടി കിടന്നുറങ്ങുകയും നല്ല മനസ്സോടുകൂടി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളതാണ് സ്വർഗം. നമ്മൾ ആരാധനകൾ ചെയ്യുന്നതൊക്കെ സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ നന്നായി ആരാധനകൾ ചെയ്യുമ്പോഴും സ്വഭാവത്തിലും ജീവിതത്തിലും വ്യത്യാസം കാണുന്നില്ലെങ്കിൽ, നോമ്പിനെ സംബന്ധിച്ച് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൃതത്തെക്കുറിച്ച് പറഞ്ഞത് മല്ലം യദ കൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ താമോ വസറാബു. മോശമായ വർത്തമാനവും അതനുസരിച്ചുള്ള പ്രവർത്തനവും ഒഴിവാക്കുന്നില്ലെങ്കിൽ പട്ടിണി കിടന്നതുകൊണ്ട് അള്ളാഹുവിനൊരാവശ്യവുമില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ ദിവസങ്ങളിലൂടെ നാം നേടിയെടുക്കേണ്ടത് എന്നാണ്. നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും മോശമായ ശീലങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനുമുള്ള ഒരു സമയമാണ്. യഥാർത്ഥത്തിൽ ലോക്ക്ഡൗണിൻ്റെ ഒരു കാലം നമ്മെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. നമ്മൾ തുടർന്നുകൊണ്ടിരുന്ന പല ശീലങ്ങളും നമ്മൾ ഒഴിവാക്കി, പല ജീവിതത്തിൻ്റെ ധൂർത്തും ആർഭാടവും ഒഴിവാക്കി, അനേകമനേകം നമ്മൾ നിയന്ത്രണമില്ലാത്ത ജീവിതത്തിൽ നിന്ന് മാറി ജീവിക്കാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി. ജീവിതത്തിൽ മദ്യം വേണ്ട എന്ന് യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിച്ചത് ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ചിലത് പിടിച്ചു നിർത്താൻ, ചിലത് തടഞ്ഞു നിർത്താനുള്ള നല്ല കരുത്ത് നമ്മൾ സമ്പാദിക്കുകയും നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മുടെ സ്വഭാവം എങ്ങനെയാകണം എന്ന് തീരുമാനിച്ചാൽ അതനുസരിച്ച് ജീവിച്ചു പോകുവാനുള്ള സമയവുമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മാസക്കാലം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നോമ്പിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ട് വേണം മുന്നോട്ടുള്ള ദിനരാത്രങ്ങൾ കൊണ്ടുപോകാൻ എന്നാണ് ഉണർത്തുന്നത്. അതല്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വക്കമ്മിൻ സായിമിൻ ലൈസ ലഹുമിൻ സിയാമിഹി ഇല്ലല്ലമ വക്കമ്മിൻ ഖായിമിൻ ലൈസ ലഹുമിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര നോമ്പുകാരാണ് വെറുതെ ഭക്ഷണമില്ലാതെ വിശക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും കിട്ടുന്നില്ല. എത്ര രാത്രി നമസ്കരിക്കുന്നവരാണ് ഉറക്കം നഷ്ടപ്പെടുക എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവും അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കുകയും നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുന്ന, കാതിനെ സൂക്ഷിക്കുന്ന, നാവിനെ സൂക്ഷിക്കുന്ന നല്ല ഒരു ഉത്തമ സ്വഭാവം ഉള്ളവരായി മാറുവാനും ഈ റമദാൻ നല്ല വ്യക്തികളെ നമ്മുടെ നാടിനും സമൂഹത്തിനും പ്രദാനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു വരുവാനും നമുക്ക് കഴിയണം. സർവശക്തനായ നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാ നൂറൽ ഹിലാൽ അഖ്ബിൽ തആൽ ഫശൗഖു താൽ വൽ റമദാൻ നിലാവ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പഠന കലാകായിക മേഖലകളിൽ സംസ്ഥാനത്ത് മികവ് തെളിയിച്ച വിദ്യാലയം. മികച്ച അധ്യാപകരും മറ്റെല്ലാവിധ സൗകര്യങ്ങളുമായി അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, തണ്ടേക്കാട്. കോ സ്പോൺസർ ബൈ സഫേർ ഫാമിലി റെസ്റ്റോറൻറ്റ്, എം റോഡ്, പെരുമ്പാവൂർ.